തിരഞ്ഞെടുപ്പ് അടുത്താൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് പൊന്നാനി മണ്ഡലത്തിലേക്കാണ്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിന് ഇത്രയധികം പ്രാധാന്യം ലഭിക്കുന്നത് അത് മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് എന്നതുകൊണ്ട് മാത്രമല്ല, പൊന്നാനിയിൽ ജനം മാറി ചിന്തിച്ചാൽ അത് ലീഗ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുക. മുസ്ലിം സമുദായത്തിനിടയിലെ ലീഗിന്റെ സ്വാധീനം അതോടെ ചോദ്യം ചെയ്യപ്പെടും. ഇക്കാര്യം വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ലീഗ് ഇപ്പോൾ പൊന്നാനിയിൽ കേന്ദ്രീകരിക്കുന്നത്. മൂന്നാമതൊരു സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നതാകട്ടെ സീറ്റ് നിരയിൽ ബാലൻസ് ചെയ്യാനുമാണ്. നിലവിൽ മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളാണ് UDF നേതൃത്വം ലീഗിനായി നീക്കിവച്ചിരിക്കുന്നത്. ഇതിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് ഉണ്ടായെങ്കിലും മലപ്പുറത്തിന്റെ കാര്യത്തിൽ ലീഗിന് വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത്. എന്നാൽ പൊന്നാനിയുടെ കാര്യം അങ്ങനെയല്ല. ഈ മണ്ഡലത്തിൽ വലിയ വെല്ലുവിളിയാണ് ലീഗ് നിലവിൽ നേരിടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ 10,000-ൽ താഴെ മാത്രമാണ് UDFന്റെ ഭൂരിപക്ഷം. ഇടതുപക്ഷത്തിന് എളുപ്പം മറികടക്കാൻ കഴിയുന്ന ഭൂരിപക്ഷമാണിത്. അത് തിരിച്ചറിഞ്ഞ് പൊന്നാനിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചാണ് ലീഗും പോഷക സംഘടനകളും ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനും മോശമല്ലാത്ത ഒരു വോട്ട് വിഹിതം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ട്. ഇത് ഉറപ്പിക്കാൻ കോൺഗ്രസിനോടും അവരുടെ പോഷക സംഘടനകളോടും സജീവമാകാൻ ലീഗ് നേതൃത്വവും ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വിഭാഗവും DCC പ്രസിഡന്റും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ ലീഗ് തന്നെ ഇടപെട്ടതും കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിക്കുമെന്ന ഭയത്തിലാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും മുസ്ലിം ലീഗ് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് പൊന്നാനിയിൽ ദൃശ്യമാകുന്നത്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന ഗവർണറെ കോൺഗ്രസ് അനുഭാവ ട്രസ്റ്റിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതാണ് ലീഗിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുന്നത്. മുൻ കോൺഗ്രസ് MLA ആയ PT മോഹനകൃഷ്ണൻ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിനാണ് ആരിഫ് മുഹമ്മദ് ഖാനെ കോൺഗ്രസ് ക്ഷണിച്ചിരിക്കുന്നത്. കാലിക്കറ്റ് കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് സംഘപരിവാറുകളെ നോമിനേറ്റ് ചെയ്ത ഗവർണർക്കെതിരെ നിലവിൽ SFI പ്രക്ഷോഭത്തിലാണ്. RSS അജണ്ട ഗവർണർ നടപ്പാക്കുന്നുവെന്ന ഇടതുപക്ഷ ആരോപണം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും വോട്ട് ബാങ്കിനെ പോലും ഉലച്ചിരിക്കെ കോൺഗ്രസ് നേതാവിന്റെ അനുസ്മരണ പരിപാടിയിൽ ഗവർണറെ ക്ഷണിച്ചത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ പ്രഹരമായിട്ടുണ്ട്. ലീഗ് സംസ്ഥാന അധ്യക്ഷന്റെ മകന്റെ വിവാഹ ചടങ്ങിലേക്ക് ഗവർണറെ ക്ഷണിച്ചിരുന്നതിനാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസിനോട് കടുപ്പിച്ചു പറയാൻ പറ്റാത്ത സാഹചര്യമാണ് ലീഗിനുള്ളത്. എന്നാൽ ഇടതുപക്ഷത്തിനാകട്ടെ ഇത് വീണുകിട്ടിയ വലിയ ആയുധമാണ്. പൊന്നാനി സിറ്റിംഗ് MP ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഗവർണറുമൊത്ത് വേദി പങ്കിടുന്നതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് CPM നീക്കം. ഗവർണറെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ 2 അഭിപ്രായമാണുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിക്കുവാനുള്ള തീരുമാനം പുനർവിചിന്തനം ചെയ്യണമെന്നും ശാഖാ പ്രമുഖ ആക്കേണ്ട ഒരാളെ കോൺഗ്രസിന്റെ പ്രചരണത്തിന് വേദിയാക്കേണ്ടിടത്ത് പ്രതിഷ്ഠിക്കരുതെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അറ്റൻഷൻ സീക്കിങ്ങും സംഘപരിവാർ അജണ്ടയും ഒന്നിച്ചുകൂട്ടി മുറുക്കുന്ന ഗവർണർ കേരളീയ ജനാധിപത്യ പരിസരത്തിൽ കാറുതുപ്പി മലിമസമാക്കുന്ന കാഴ്ചകൾ ദിവസേന നാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തുറന്നടിച്ചു. കുറുവടിയേന്തി ശാഖാ പ്രമുഖാക്കേണ്ട ഒരാളെ കോൺഗ്രസിന്റെ മതേതര ആശയ പ്രചരണത്തിന് വേദിയാക്കേണ്ടിടത്ത് പ്രതിഷ്ഠിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് ഹാരിസ് മുദൂർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. SFIയും CPMും ഗവർണർക്കെതിരെ നിരന്തരം ഉയർത്തുന്ന വാക്കുകളാണ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റും ഇപ്പോൾ ഏറ്റെടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ നിലപാടല്ല ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളതെന്നതാണ് വിരോധാഭാസം. SFI ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച എല്ലാ ഘട്ടത്തിലും ഗവർണറെ അനുകൂലിച്ച് പരസ്യമായി രംഗത്ത് വന്നിരുന്നത് KPCC പ്രസിഡന്റ് കെ സുധാകരനാണ്. മലപ്പുറത്തെ അനുസ്മരണ ചടങ്ങിലേക്ക് ഗവർണറെ ക്ഷണിച്ചതിനെ എതിർക്കേണ്ടതില്ലെന്ന നിലപാടാണ് സുധാകരനുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ സാഹചര്യത്തിൽ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ച ലീഗ് MP പങ്കെടുക്കുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. കോൺഗ്രസിന്റെ മുൻ MLA ആയിരുന്ന പ്രധാന നേതാവിന്റെ അനുസ്മരണ ചടങ്ങിൽ സ്ഥലം MP പങ്കെടുത്തില്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ലീഗിന് എതിരാകും. പങ്കെടുത്താൽ മുസ്ലിം വോട്ടുകളും വലിയ രൂപത്തിൽ കൈവിടും. അത് പൊന്നാനിയിൽ മാത്രമല്ല മലപ്പുറം മണ്ഡലത്തിലേക്കും ശക്തമായ രീതിയിൽ തന്നെ പ്രതിഫലിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ മുസ്ലിം നേതൃത്വത്തിനുള്ളത്. അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്.